ഹലോ, നമസ്കാരം. കൊല്ലൻസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എന്തായാലും ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകളിലെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏകദേശം പുതിയ ഫോക്കസ് ഏരിയ ഒക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു. അത് പ്രകാരം നമുക്ക് ചില ചാപ്റ്ററുകളും ചില ഏരിയകളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ അത്തരം ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഒന്നാം വർഷം വൈൻഡ് അപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷകളിലേക്കും മറ്റും കടക്കേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അക്കൗണ്ടൻസിയിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിനെ കാണണം. കാരണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഏകദേശം 12 മാർക്ക്, എസ് എ ക്വസ്റ്റ്യൻ അടക്കം 12 മാർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും നിങ്ങളെല്ലാവരും തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. നമ്മളിന്ന് പഠിക്കുന്നത് ഫൈനൽ അക്കൗണ്ട് എന്നുള്ള ഭാഗമാണ്. എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാൽക്കുലേഷനുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 3 കാൽക്കുലേഷനുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 ഇക്വേഷനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, എങ്ങനെയാണ് സെയിൽസ് കണ്ടുപിടിക്കുക എന്നത്. എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന അല്ലേ. വിറ്റ വില നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ്, എന്താണ് ഒരു വസ്തുവിൻ്റെ വിൽപ്പന വില അല്ലെങ്കിൽ വിൽക്കുന്ന വില എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു വസ്തു നിർമ്മിക്കാൻ വരുന്ന വില, ഇപ്പോൾ ഒരു പെണ്ണ് നിർമ്മിക്കാൻ 10 രൂപ ചിലവ് വന്നു. ആ 10 രൂപയ്ക്ക് ഏതെങ്കിലും കച്ചവടക്കാരെ പെണ്ണ് വിൽക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ലല്ലോ. ആ 10 രൂപയ്ക്ക് പുറമെ അവർ അല്പം ലാഭവും കൂടി കൂട്ടിയിട്ടായിരിക്കും വിൽപ്പനക്ക് വേണ്ടി മുതിരുക എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വിൽപ്പന വില എന്നത് കൊണ്ട് അതെങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിർമ്മിക്കാൻ വന്ന ചെലവും ലാഭവും കൂടി കൂട്ടിയതാണ് വിൽപ്പന വില എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് കാണാനുള്ള ഇക്വേഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സെയിൽസ് സമം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന സാധനം നിർമ്മിക്കാൻ വരുന്ന ചെലവ്, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെലവ്. ആ ചെലവ് ഗ്രോസ് പ്രോഫിറ്റ്, ജി പി മീൻസ് ഗ്രോസ് പ്രോഫിറ്റ്, ലാഭവും കൂടി കൂട്ടിയതാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. രണ്ടാമത്തത്, എങ്ങനെയാണ് സി ജി എസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഒരു വസ്തു നിർമ്മിക്കാൻ വന്ന ചിലവ് അതിനെയാണല്ലോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ സി ജി എസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെയാവാൻ ചോദിക്കുന്നത് സി ജി എസ് കണ്ടുപിടിക്കുക എന്നത്. എങ്ങനെയാണ് സി ജി എസ് കണ്ടുപിടിക്കുക? സി ജി എസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനത്തിന് വരുന്ന ചിലവാണല്ലോ. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ ചിലവുകൾ ഓരോന്നായിട്ട് കൂട്ടുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് തന്നെ പഴയ സാധനങ്ങളുടെ ബാക്കി അസംസ്കൃത വസ്തുക്കളൊക്കെ തുടക്കത്തിൽ അവിടെ ബാക്കി ഉണ്ടാവും. ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ തുകയും പ്ലസ് നെറ്റ് പർച്ചേസ്, ഉൽപ്പാദനത്തിന് വേണ്ടി പുതുതായിട്ട് വാങ്ങിയ തുകയും പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഉൽപ്പാദനത്തിന് വന്ന ചിലവിനെയാണ് ഡയറക്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അതൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, ഉൽപ്പാദനം കഴിഞ്ഞ് ബാക്കി വരുന്ന സ്റ്റോക്കിനെ പറയുന്ന ഉൽപ്പാദന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കാതെ ബാക്കി വന്നിട്ടുള്ളതിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാം തമ്മിൽ ആഡ് ചെയ്യും. ആ ടോട്ടൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ സി ജി എസ് കണ്ടുപിടിക്കുക. തേർഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമ്മളൊരു ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക അല്ലേ. പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ലാഭത്തെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എങ്ങനെയാണ് പ്രവർത്തന ലാഭം കണ്ടുപിടിക്കുക എന്നുള്ളത്. സാധാരണഗതിയിലുള്ള ലാഭത്തെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, സാധാരണ ഉണ്ടായ ലാഭത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ വന്ന ചിലവ്, പ്രവർത്തന ചെലവിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എക്സ്പെൻസ്. അത് ലെസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇനി നമുക്കറിയാത്തൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, എന്താണ് ഓപ്പറേറ്റിംഗ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന്, ഒരു ബിസിനസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചിലവാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. പ്രവർത്തിക്കാതെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരിക്കലും അത്തരം ചിലവുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അത്തരം ചിലവുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന്,
ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ഓഫീസിലും ഭരണവുമായി, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരണം അല്ലെ, ഓഫീസും അഡ്മിനിസ്ട്രേഷനുമായി വരുന്ന ചെലവുകൾ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, വിൽപ്പനക്കും വിതരണത്തിനുമായിട്ട് വരുന്ന ചെലവുകൾ. ഇതൊക്കെ കൂടി കൂട്ടിയതിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പം നമ്മൾ അത്യാവശ്യം വേണ്ട ഇക്വേഷനുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സെയിൽസ് കണ്ടുപിടിക്കാൻ, സെയിൽസ് എങ്ങനെയാണ് കാണാൻ, സി ജി എസ് പ്ലസ് ജി പി. സി ജി എസ് എങ്ങനെയാണ് കാണാൻ, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കാണും, ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും എല്ലാം കൂടി ആഡ് ചെയ്തതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ നമ്മൾ മൂന്ന് ഇക്വേഷനുകൾ ഡിസ്കസ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി താഴെ ഒരു ക്വസ്റ്റ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാമല്ലോ ആ എക്സാമ്പിൾ പ്രകാരം എങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം മിസ്റ്റർ രാജ് സ്റ്റേഷനറി. രാജ് സ്റ്റേഷനറി മാർട്ട്, രാജ് ഒരു കടയുടെ പേരാണ്, സ്റ്റേഷനറി മാർട്ടാണ്, സ്റ്റേഷനറി കടയാണ് രാജ് സ്റ്റേഷനറി മാർട്ട്. ഫോർ ദി ഇയർ എൻഡിങ് 31st March 2018, 2018 March 30 രാജ് സ്റ്റേഷനറി മാർട്ടിൻ്റെ ബാലൻസുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, ക്യാഷ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, വേജസ് ഉണ്ട്. നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് അല്ലേ. കുറേ ഡീറ്റെയിൽസ് തന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ പഠിച്ച ഇക്വേഷനുകളിൽ മൂന്ന് ഇക്വേഷനുകളുണ്ടല്ലോ. ഇതിൽ എവിടെയെങ്കിലും സി ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. ആദ്യത്തെ ഇക്വേഷൻ സെയിൽസ് കാണാനാണ്, രണ്ടാമത്തെ ഇക്വേഷൻ സി ജി എസ് കാണാനാണ്, മൂന്നാമത്തെ ഇക്വേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനാണ്. അപ്പോൾ എവിടെയും ജി പി കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജി പി വരുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ ഫസ്റ്റ് ഇക്വേഷൻ. ആ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് എഴുതാം, സെയിൽസ് സമം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ജി പി. ആ ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതി ആൻസർ ചെയ്യുന്നതിന് വേണ്ടി, സെയിൽസ് സമം കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് പ്ലസ് ജി പി. ഈ ഇക്വേഷനിൽ നോക്കുമ്പോൾ നമുക്ക് സെയിൽസ് അല്ലല്ലോ കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് ജി പി അല്ലേ. അപ്പോൾ ജി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക? അതായത് ദാറ്റ് അല്ലേ, ആ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇട്ടിട്ടുള്ള ഈന്ന് പറഞ്ഞാൽ. അതായത് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈ സെയിൽസ് അതേപോലെ എഴുതി, ഇപ്പുറത്തുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് സി ജി എസ്ന്നായി. ബാക്കി സമം സമത്തിൻ്റെ അപ്പുറത്ത്, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇങ്ങോട്ട് പോയുമല്ലോ, അപ്പോൾ ഇത് മൈനസായി. സമം ഇനി അപ്പുറത്ത് എന്ത് മാത്രമാണുള്ളത്? ജി പി മാത്രമാണുള്ളത്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു, സെയിൽസ് മൈനസ് സി ജി എസ് സമം ജി പി. ഇക്വേഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വായിച്ച് മാറ്റി എഴുതാം. ഇക്വേഷൻ ഇവിടെ നിന്നും ഇങ്ങോട്ട് വായിച്ച് എഴുതാണ്, ജി പി സമം സെയിൽസ് മൈനസ് സി ജി എസ്. അപ്പോൾ ജി പി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ക്ലിയർ ആയോ എങ്ങനെയാണ് ഇക്വേഷൻ തയ്യാറാക്കിയതെന്ന്? എങ്ങനെയാണ്? ഫസ്റ്റ് ഇക്വേഷൻ എഴുതി, ഇക്വേഷനിലെ സെയിൽസ് നമ്മൾ ഇറക്കി എഴുതി, സി ജി എസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് സി ജി എസ് ആയി, സമം ജി പി ആയി അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ തിരിച്ചെഴുതി, ജി പി സമം ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ തിരിച്ചെഴുതിയാൽ രണ്ടും ഒന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് വ്യത്യാസമൊന്നുമില്ലാതെ നമ്മൾ പെട്ടെന്ന് എടുത്ത് എഴുതുന്നത്. ജി പി സമം സെയിൽസ് മൈനസ് സി ജി എസ്. ഇനി നമ്മൾ വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കാം. സെയിൽസ്, സെയിൽസ് നോക്കുമ്പോൾ ഇവിടെ രണ്ട് സെയിൽസുകൾ കാണാം, ക്യാഷ് സെയിൽസ് കാണാം. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ പണത്തിന് വിറ്റത്, ക്യാഷ് വാങ്ങി വിറ്റതും, ക്രെഡിറ്റ് സെയിൽസ് കടമായിട്ട് വിറ്റതും. അതിന് പുറമെ സെയിൽസ് റിട്ടേൺ ഉണ്ട്, വിറ്റത് വിറ്റതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട് മൂന്ന് എമൗണ്ടുകൾ കാണാം നിങ്ങൾക്ക്, ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ മൂന്നും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലേ, അപ്പോഴാണ് സെയിൽസ് കിട്ടുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബ്രാക്കറ്റ് ചെയ്യുകയാണ്, സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. ക്യാഷ് സെയിൽസ് 150,000, ക്രെഡിറ്റ് സെയിൽസ് 60,000. അപ്പോൾ രണ്ട് തരത്തിലുള്ള സെയിൽസ് ആണ് ഉണ്ടാവുക, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും. അതൊന്ന് വിറ്റത് തിരിച്ച് കിട്ടിയാൽ അത് സെയിൽസ് റിട്ടേൺ എന്ന് പറയും, അത് ലെസ് ചെയ്യണം. എപ്പോഴാണ് ഒറിജിനൽ സെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? അപ്പോൾ 150,000 മൈനസ് റിട്ടേൺ 12,000. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മൈനസ് സി ജി എസ്,
സി ജി എസ് ഇവിടെ നോക്കൂ, ഇതിനകത്ത് സി ജി എസ് ഉണ്ടോ എന്ന്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, ക്യാഷ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, വെയിച്ചുണ്ട് അല്ലേ. അപ്പം ഇതിനകത്ത് എവിടെയും തന്നെ സി ജി എസ് തരാത്തത് കൊണ്ട് നമ്മൾ മൈനസ് സി ജി എസിൻ്റെ സ്ഥാനത്ത് കൊടുക്കേണ്ട വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇവിടെ നിന്നിങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ സിമ്പിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, സി ജി എസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെച്ച് സ്പേസൊക്കെ വിടും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട സ്പേസ് വിട്ടുകൊണ്ട് താഴത്തേക്ക് വരിക, എന്നിട്ട് സി ജി എസ് കാണാൻ പോവുകയാണ്. സി ജി എസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചുവല്ലോ, ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആ ഇക്വേഷൻ നമ്മൾ എഴുതും. ആ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കാണാം 21,000. നെറ്റ് പർച്ചേസ് എന്താണ്? നെറ്റ് പർച്ചേസ് ടോട്ടൽ പർച്ചേസ് എന്ന പർച്ചേസ് റിട്ടേൺ കുറച്ചതാണ് നെറ്റ് പർച്ചേസ്. ഇവിടെ നോക്കുമ്പോൾ രണ്ട് പർച്ചേസ് ഉണ്ട്, ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്, അതിന് പുറമെ പർച്ചേസ് റിട്ടേണും ഉണ്ട്. അപ്പോൾ നേരത്തെ സെയിൽസ് ചെയ്ത പോലെ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂട്ടി സെയിൽസ് റിട്ടേൺ കുറച്ചു, അതേപോലെ പർച്ചേസ് ചെയ്യണം. ഒരു ബ്രാക്കറ്റിനകത്താക്കിയിട്ട് ക്യാഷ് പർച്ചേസ് 89,000, ക്രെഡിറ്റ് പർച്ചേസ് 51,000, മൈനസ് റിട്ടേൺ 15,000. ക്ലിയർ ആയല്ലോ. വീക്കെടുക്കുന്ന ബ്രാക്കറ്റ് നെറ്റ് പർച്ചേസ് കാണുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഉദാഹരണമാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനവുമായി ബന്ധമുള്ള ചെലവ്, അതിനൊരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് വേജസ്. ആ വേജസിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുത്തു 18,000. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കാണാം 40,000, മൈനസ് 40,000. ഈ 21,000 ഇറക്കി എഴുതി ആദ്യം ഈ ബ്രാക്കറ്റ് നമ്മൾ ചെയ്യുകയാണ്. ഇത് രണ്ട് കൂട്ടി ഇതെന്ന് ഇത് ലെസ് ചെയ്തു, ടോട്ടൽ 1,25,000. ഈ ബ്രാക്കറ്റിൻ്റെ സമ്മറിയാണ് 125,000. ഈ 18,000 അതേപോലെ എഴുതി, മൈനസ് 40,000 അതേപോലെ എഴുതി. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലേക്ക് നമ്മൾ ചെയ്തത് ഈ ബ്രാക്കറ്റ് ചെയ്തു എന്ന് മാത്രം അല്ലേ. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം, ഈ മൂന്ന് എമൗണ്ട് കൂടി ആഡ് ചെയ്തു, ഇത് ലെസ് ചെയ്തപ്പോൾ നമുക്ക് 124,000 എന്ന് കിട്ടി. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ കണ്ടുപിടിച്ച എമൗണ്ട് മുകളിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഈ എമൗണ്ടാണ് ഇവിടെ വരുന്നത്. രണ്ടും ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്തതാണ്. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെ സിമ്പിൾ ഇടണമെന്നില്ല, ക്ലിയർ ആയി വെക്കാൻ വേണ്ടിയാണ്, ഓർമ്മ ഇരിക്കാൻ വേണ്ടിയാണ്, അതെങ്ങനെ വന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയതാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഈ എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. സെയിൽസ് കണ്ടുപിടിച്ചല്ലോ 100,000. ഈ ബ്രാക്കറ്റിനകത്ത് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷനുകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മൈനസ് സി ജി എസ് 124,000, സി ജി എസ് കണ്ടുപിടിച്ചു, താഴെ കണ്ടുപിടിച്ചു, മുകളിൽ കൊടുത്തു. ബ്രാക്കറ്റ് ചെയ്തപ്പോൾ 198,000 മൈനസ് 124,000 നമ്മൾ ചെയ്തപ്പോൾ, ഇതെന്ന് ഇത് ലെസ് ചെയ്തപ്പോൾ 74,000. അപ്പോൾ ഈ രീതിയിലാണ് ജി പിയുടെ കാൽക്കുലേഷൻ. പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സി ജി എസിൻ്റെ അതേപോലെ തന്നെ ജി പിയുടെ ഒക്കെ കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് അക്കൗണ്ടൻസിയുടെ പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇക്വേഷനുകൾ പഠിക്കുക, ഇക്വേഷനുകൾ വരുന്ന ഐറ്റങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഫിഗറുകൾ കൊടുത്ത് വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തല്ലോ. സമാനമായ രീതിയിൽ മറ്റൊരു കാൽക്കുലേഷനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ സി ജി എസും ജി പിയും കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചു. സെക്കൻഡ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദി ഫോളോയിങ് ഫിഗേഴ്സ്. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഇക്വേഷനുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചുവല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഡിസ്കഷനാണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി കുറേ ഐറ്റംസ് ഒക്കെ താഴേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനുള്ള ഇക്വേഷൻ നമ്മൾ മുകളിൽ നേരത്തെ പഠിച്ചിരുന്നു, ഇക്വേഷൻ എടുത്ത് എഴുതി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സമയം ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ജി പി മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഇതിൽ ജി പി തന്നിട്ടുണ്ടോ എന്ന് നോക്ക്, ഇതിനകത്ത് ജി പി ഇല്ലല്ലോ, തന്ന ഐറ്റംസിൽ ജി പി ഇല്ല, അപ്പോൾ ജി പി മിസ്സിങ് ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ടോ നോക്കൂ, അതും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം.
ജി പിയും കാൽക്കുലേറ്റ് ചെയ്യണം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കാൽക്കുലേറ്റ്. അതാണ് താഴെ രണ്ട് കാൽക്കുലേഷൻ ആയിട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ജി പി കാൽക്കുലേറ്റ് ചെയ്യാണ്. ജി പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കൊണ്ട് കൊണ്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഉണ്ടാക്കണം എന്നില്ല. നേരത്തെ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, നേരത്തെ റീഅറേഞ്ച് ചെയ്ത് ജി പി കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്വസ്റ്റിൽ നമ്മൾ കണ്ടു. സെയിൽസ് മൈനസ് സി ജി എസ് എന്നാണ് ഇക്വേഷൻ എടുത്ത് എഴുതാം. ജി പി സമം സെയിൽസ് മൈനസ് സി ജി എസ്. ഇതിന് സെയിൽസ് ഇവിടെ കാണാം, സെയിൽസ് നിന്ന് റിട്ടേൺ ഒക്കെ കുറച്ചിട്ടുള്ള എമൗണ്ട് ഓൾറെഡി തന്നെന്ന്. തരാത്ത കേസിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് കുറയ്ക്കേണ്ടതൊക്കെ അല്ലേ. അപ്പോൾ കുറച്ചിട്ട് തന്നിട്ടുണ്ട്, 20 lakh, സോറി 2 lakh സെയിൽസ്, 2 lakh മൈനസ് സി ജി എസ്. സി ജി എസ് ഇവിടെ തന്നിട്ടുണ്ട് 120,000. 200,000 120,000 പോയാൽ ബാക്കി 80,000. സെയിൽസിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 80,000. സോറി, ജി പിയുടെ എമൗണ്ട് ആണ് കണ്ടുപിടിച്ചത്. സെയിൽസ് മൈനസ് സി ജി എസ്. ചെറിയൊരു പ്രിന്റ് മിസ്റ്റേക്ക് ആണ്. ജി പിയുടെ എമൗണ്ട് 80,000 എന്ന് കിട്ടി. നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കപ്പോ, ഫസ്റ്റ് കാൽക്കുലേഷൻ ജി പി ആണ്. ജി പിയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു, 80,000 എന്ന് കിട്ടി. ആ 80,000 വാല്യൂ നമ്മൾ ഇവിടെ കൊടുത്തു മൈനസ് ഓപ്പറേറ്റ് എക്സ്പെൻസ്. രണ്ടാമതായിട്ട് നമ്മൾ ഓപ്പറേറ്റ് എക്സ്പെൻസ് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴെ സെക്കൻഡ് കാൽക്കുലേഷൻ ഓപ്പറേറ്റ് എക്സ്പെൻസ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പ്ലസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വാല്യൂസ് നോക്കാം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 10,000 കൊടുത്തു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 20,000. 10,000 ഉം 20,000 ടോട്ടൽ 30,000. ആ വാല്യൂ നേരെ മുകളിൽ കൊടുന്ന് കൊടുക്കും. 80,000 ജി പി ഓൾറെഡി നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് കൊടുത്തു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് താഴെ കണ്ടുപിടിച്ചു, അത് മുകളിൽ 30,000 എന്ന് കൊടുത്തു. ലെസ് ചെയ്യുമ്പോൾ 80,000 നിന്ന് 30,000 പോയാൽ ബാക്കി 50,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണ്? സോറി, ജി പി അല്ലല്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ ഇപ്പോൾ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. 9,000. അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് കാൽക്കുലേഷനുകൾ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിളിലൂടെ നമ്മൾ ജി പിയുടെ കാൽക്കുലേഷനും സി ജി എസിൻ്റെ കാൽക്കുലേഷനും പഠിച്ചു. സെക്കൻഡ് കാൽക്കുലേഷനിൽ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. അതിനുവേണ്ടി ജി പിയും കണ്ടുപിടിക്കേണ്ടി വന്നു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ചെയ്യുമ്പോൾ ആവശ്യം വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓരോ വർക്കിംഗ് നോട്ടുകൾ തയ്യാറാക്കി താഴേക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ട് മുകളിൽ വാല്യൂ കൊടുത്തുകൊണ്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ രണ്ട് കാൽക്കുലേഷനുകളാണ്, 3 ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചിട്ടുള്ളത്. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഇതാണ് പരീക്ഷയ്ക്ക് 8 മാർക്കിനുള്ള എക്സ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്, എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് അവരുടെ വർഷാവസാനമുള്ള ലാഭനഷ്ട കണക്കുകളും അതേപോലെയുള്ള ഫൈനലായിട്ടുള്ള കണക്കുകളൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഒരു ബിസിനസ്സിന് സാധാരണഗതിയിൽ 2 ഭാഗങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും രണ്ടാമത് ബാലൻസ് ഷീറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യണം, രണ്ടാമതായിട്ട് ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലുള്ള ഒരു അക്കൗണ്ട് എഡിങ് ഒക്കെ കൊടുത്തു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സാധാരണഗതിയിലുള്ള ഒരു അക്കൗണ്ട്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഈ രീതിയിൽ നമ്മളൊരു അക്കൗണ്ട് വരക്കും. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതിന് ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടുവല്ലോ കുറേ ഐറ്റങ്ങളും അങ്ങനെ നിരത്തി തരും. ഈ രീതിയിൽ തന്നെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനും തരാറുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഫോം പ്രകാരം അതിൻ്റെ കൃത്യമായ ഓർഡറിൽ വേണ്ട ഐറ്റങ്ങൾ എടുത്തുകൊണ്ട് അറേഞ്ച് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇവിടെ എഡിങ് നിങ്ങൾ കണ്ടല്ലോ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ
ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കണം, തൊട്ട് താഴെയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം. രണ്ട് ഭാഗങ്ങളുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫസ്റ്റ് കാണിക്കേണ്ട ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. തരുന്ന ഐറ്റങ്ങളിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ഇതായ എമൗണ്ട് കൊടുക്കണം. തൊട്ട് താഴെ പർച്ചേസ് എന്ന് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്തിട്ട് എമൗണ്ട് വളർത്തിട്ട് എഴുതാം. എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് എന്ന് റിട്ടേൺ കുറച്ചിട്ട് എമൗണ്ട് വളർത്തിട്ട് എഴുതുക. തേർഡ് വൺ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. കുറേ ഉദാഹരണങ്ങളാവും തരാം, പരീക്ഷയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് എക്സ്പെൻസും തരില്ല. വേറെ ഉദാഹരണങ്ങൾ ഉണ്ടാവും. ഏതെങ്ങനെയൊക്കെയാണ്? വേജസ്, ക്യാരേജ് ഇൻവേർഡ്, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളാവും ഒരു ക്വസ്റ്റ്യനിൽ കാണാം. ഇവിടെ കണ്ടുവല്ലോ നേരത്തെ വേജസ്. അപ്പോൾ കണ്ടാൽ മനസ്സിലാക്കുക ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം നമ്മൾ എഴുതാൻ. അപ്പോൾ രണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, വേജും ക്യാരേജും ഉണ്ടെങ്കിൽ വേജ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊടുക്കും, ക്യാരേജ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊടുക്കും. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇത്രയാണ് ഡെബിറ്റ്സൈഡിലുള്ളത്, മൂന്ന് ഐറ്റങ്ങൾ. ഇതൊക്കെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് എന്ന് റിട്ടേൺ കുറയ്ക്കുക അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്ന്, പർച്ചേസ് എന്ന് റിട്ടേൺ കുറച്ച് ചെയ്തത് രണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് അതാണ് ഉദാഹരണങ്ങളാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് മൂന്ന്. അങ്ങനെ മൂന്ന് ഐറ്റങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇപ്പുറത്ത് ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് എഴുതുക. നേരത്തെ കണ്ടുവല്ല നിങ്ങൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസും തരും, സെയിൽസ് റിട്ടേൺ തരും. അപ്പോൾ നിങ്ങൾ സെയിൽസ് എന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് എഴുതണം. അപ്പോൾ സെയിൽസ് റിട്ടേൺ തന്നില്ലെങ്കിലോ? സെയിൽസ് റിട്ടേൺ തരാത്ത കേസിൽ നിങ്ങൾ സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യേണ്ട, സെയിൽസിൻ്റെ എമൗണ്ട് നേരെ കാണിച്ചാൽ മതി. അപ്പോൾ സെയിൽസ് ഇന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് എഴുതും. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. അപ്പോൾ നമ്മൾ ഫോർമാറ്റാണ് ഫിൽ ചെയ്തത്. ഈ ഫോർമാറ്റിൽ ഒന്നും തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല, എല്ലാം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ഓർഡർ വൈസ് നമ്മൾ എഴുതണമെന്നുള്ള കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് ഐറ്റങ്ങൾ, സെയിൽസ് ഇന്ന് റിട്ടേൺ കുറച്ച് എഴുതും, ക്ലോസിംഗ് സ്റ്റോക്കും. എന്നിട്ട് നമ്മളിവിടെ കൂട്ടും, ഇവിടെ കൂട്ടിയിട്ടും ആ ടോട്ടൽ കൊടുത്ത് കയറി ഈ ടോട്ടൽ എന്ന് ഇതിൻ്റെ അകത്തുള്ളതൊക്കെ കുറച്ച് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ബാലൻസ് വ്യത്യസ്ത രീതിയിലൂടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഉത്തരമാണ്. ഈ ബാലൻസിന് നമ്മൾ പേര് കൊടുക്കും, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. ഈ ചെയ്തതാണ് ട്രേഡ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ട്രേഡ് അക്കൗണ്ടിൻ്റെ ഉത്തരമാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇപ്പം എന്തൊക്കെ ചെയ്തു? ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം, പർച്ചേസ് എന്ന് റിട്ടേൺ കുറച്ച് എഴുതണം, ഡയറക്റ്റ് എക്സ്പെൻസുകൾ എഴുതണം, സെയിൽസ് എന്ന് സെയിൽസ് റിട്ടേൺ കുറച്ച് എഴുതണം, ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ ചെയ്യും, ആ ടോട്ടൽ കൊടുത്ത് എഴുതും. ഇതിൽ നിന്നുള്ള എമൗണ്ടുകൾ ബാലൻസ് ചെയ്തപ്പോൾ ബാലൻസിന് ഉത്തരം ഗ്രോസ് പ്രോഫിറ്റിന് പേര് കൊടുത്തു. ഇനി ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് താഴേക്ക് ബ്രോഡൗൺ ചെയ്യുക. നമുക്ക് ട്രേഡ് അക്കൗണ്ടാണ് ചെയ്തത്, തൊട്ട് താഴെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻസ് താഴേക്ക് ബ്രോഡൗൺ ചെയ്തു, ജി പി ബ്രോഡൗൺ. ഇനി ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? ഉൽപാദനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ദൈനംദിന ചെലവുകൾ, ഇപ്പോൾ റെൻ്റ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തു, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കൂടുതൽ. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എടുത്ത് എഴുതേണ്ടത്. ഇപ്പുറത്ത് ഇൻഡയറക്റ്റ് ഇൻകങ്ങളും എഴുതണം. അപ്പോൾ രണ്ട് ഐറ്റങ്ങൾ, ഇവിടെ ഒരൈറ്റം, ഇവിടെയും ഒരൈറ്റം. ഈ ബാലൻസ് ആദ്യം ബ്രോഡൗൺ ചെയ്യും, ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകവും ടോട്ടൽ ചെയ്യും, ആ ടോട്ടൽ കൊടുക്കുക എഴുതും. അപ്പോൾ ഉത്തരം കിട്ടും. ഇവിടെ ബാലൻസ് ചെയ്താൽ ബാലൻസ് കിട്ടും, ഉത്തരത്തിന് നെറ്റ് പ്രോഫിറ്റ് എന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കേണ്ടത്. രണ്ടാമതായിട്ട് ഫൈനൽ അക്കൗണ്ടിന് രണ്ട് ഭാഗം ഉണ്ടാവുമെന്നാണല്ലോ പറഞ്ഞത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. രണ്ടാമതായിട്ട് അവസാനം ബാലൻസ് ഷീറ്റ്. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക? സാധാരണഗതിയിൽ രണ്ട് വശങ്ങൾ, ആദ്യത്തെ വശത്തിനെ നമ്മൾ ഡെബിറ്റും രണ്ടാമത് ക്രെഡിറ്റും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ബാലൻസ് ഷീറ്റിലെ രണ്ട് സൈഡുകൾ, ആദ്യത്തെ സൈഡ് അസറ്റ് സൈഡും രണ്ടാമത്തെ സൈഡ് ലയബിലിറ്റി. ഇവിടെ ആസ്തികൾ, അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തികൾ കാണിക്കും, ഇവിടെ ബാധ്യതകൾ കാണിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ്, അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ. തന്ന ഐറ്റങ്ങളുടെ കൂട്ടത്തിൽ ക്യാപിറ്റൽ ഉണ്ടാവും, അതെടുത്തിട്ട് ഇന്നർ കോളത്തിൽ എഴുതാം. ആഡ് എൻ പി നെറ്റ് പ്രോഫിറ്റ്, ഇതിനകത്ത് ഉണ്ടാവുമല്ലോ കിട്ടിയ ഉത്തരം നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ആഡ് ചെയ്തിട്ടു. ലെസ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തിട്ടുള്ള ഐറ്റങ്ങളുടെ എമൗണ്ട് അല്ലേ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് ലെസ് ചെയ്യുക, ഔട്ടർ കോളത്തേക്ക് എമൗണ്ട് എഴുതുക. അപ്പോൾ അതാണ് ഒരു കാൽക്കുലേഷൻ. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു, ഡ്രോയിങ്സ് ലെസ് ചെയ്തു, എമൗണ്ട് കോളത്ത് കാണിച്ചു. നെക്സ്റ്റ് മറ്റു ചെറിയൊരു ടൈപ്പ് ചെയ്തപ്പോൾ വ്യത്യാസമാണ്. ഫസ്റ്റ് സൈഡ്
ലയബിലിറ്റീസും, രണ്ടാമത്തെ സൈഡിൽ അസറ്റ്സ് മാറിപ്പോയതാണ് ടൈപ്പ് ചെയ്യുമ്പോൾ. ശ്രദ്ധിക്കുള്ള ഫസ്റ്റ് ലയബിലിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ക്യാപിറ്റല് കാൽക്കുലേഷൻ ചെയ്ത് ഓർമ്മ ഉണ്ടല്ലോ, ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കാണിച്ചു. നെക്സ്റ്റ് റിസർവ്. റിസർവ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച പണം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ജന റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അങ്ങനെയുള്ള പേരിൽ തന്നെ ഉണ്ടാവും റിസർവ് എന്നുണ്ട്. അപ്പോൾ ആ റിസർവുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം. വിശദീകരിക്കുന്നില്ല, നമുക്ക് എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. റിസർവ് രണ്ടാമത്തെ ഐറ്റം. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ, രണ്ട് റിസർവ്, മൂന്ന് ലോണ്. ഇവർ വല്ല ബാങ്കിൽ നിന്നോ എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ളതാണല്ലോ, ബാധ്യതയാണല്ലോ. ലയബിൾ ലോണ്. നാല് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തു വിട്ടേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നാല് ഐറ്റങ്ങളാണ് ലയബിലിറ്റീസ് ഇടയിൽ ഉണ്ടാവാൻ. ഏതൊക്കെയാണ്? ക്യാപിറ്റല്, റിസർവ്, ലോണ്, ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസ്. ഇതിൽ ക്യാപിറ്റലിന് കാൽക്കുലേഷൻ ഉണ്ട്, ക്ലിയർ ആയല്ലോ. ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും. റിസർവും ലോണും കറണ്ട് ലയബിലിറ്റീസ് ഒക്കെ ക്വസ്റ്റ്യൻ 1/1 ആയിട്ട് തന്നിട്ടുണ്ടാവും, എടുത്ത് എഴുതാം. അപ്പോൾ നാല് ഐറ്റങ്ങൾ. ഇനി ഇതേപോലെ അസറ്റ്സ് നമ്മൾ പറയുകയാണ്. പല ടൈപ്പുകളുള്ള അസറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ആദ്യം എഴുതേണ്ട അസറ്റാണ് ഫിക്സഡ് അസറ്റ്. കുറേ ഫിക്സഡ് അസറ്റുകൾക്ക് ഉദാഹരണം നിങ്ങൾക്കറിയാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, മെഷീനറി, ബിൽഡിങ്, അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയുണ്ട് ക്വസ്റ്റ്യനിൽ, അതൊക്കെ താഴേക്ക് 1/1 ആയിട്ട് എഴുതാം. ഫിക്സഡ് അസറ്റുകൾ എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ എഴുതേണ്ട ഐറ്റമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവർ എവിടെയെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിന്ന് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണാൻ ഉണ്ടെങ്കിൽ എടുത്ത് എഴുതാം. കറണ്ട് അസറ്റ്, വളരെ പെട്ടെന്ന് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകൾ ഉണ്ടാവും. ഉദാഹരണങ്ങളുണ്ട് നിരവധി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ കറണ്ട് അസറ്റുകൾ ഉണ്ടെങ്കിൽ കാണിക്കാം. ലാസ്റ്റ് ഫിക്റ്റീസി അസറ്റ്. നമ്മൾ പഠിച്ച അസറ്റിൽ യാതൊരു വാല്യൂ ഇല്ലാത്ത കുറേ അസറ്റുകൾ പഠിച്ചാണ്, അതിനെയാണ് ഫിക്റ്റീസി അസറ്റ് എന്ന് നമ്മൾ പഠിച്ചല്ലേ. അങ്ങനെ ഫിക്റ്റീസി അസറ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. അതിന് ഉദാഹരണമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് പ്രിലിമിനറി എക്സ്പെൻസ്. ഫിക്റ്റീസി അസറ്റിൽ നിങ്ങളെ സംബന്ധിച്ച് കുറേ ഐറ്റങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏക ഐറ്റമാണ് പ്രിലിമിനറി എക്സ്പെൻസ്. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നാല് ഐറ്റങ്ങളാണ് ഈ ക്രെഡിറ്റ് അസസ്സേഡിൽ വരാൻ സാധ്യതയുള്ളത്: ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കറണ്ട് അസറ്റ്, ഫിക്റ്റീസ് അസറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്, ട്രേഡിംഗ് ആൻഡ്. അപ്പോൾ അതിന് പുറമെ ഇവിടെ രണ്ട് സൈഡിലുള്ള ഐറ്റങ്ങളൊക്കെ കാണിച്ചു. രണ്ട് സൈഡും കൂട്ടി നോക്കിയാൽ ഇവിടെ രണ്ട് സൈഡിലും ഒരേ വാല്യൂസ് കിട്ടും, രണ്ടും ഈക്വൽ ആവും. ബാലൻസ് ഇല്ലാതെ രണ്ട് സൈഡും ഈക്വൽ ആവും. ഈ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന്, മൂന്ന് ഇക്വേഷനിലൂടെ കാൽക്കുലേഷനുകൾ എങ്ങനെയാണ് ജി പി എം, സി ജി എസും, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് പഠിച്ചു. അതിനുശേഷം ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രണ്ട് പാർട്ടുകളായിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഈ ഫോർമാറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിക്കാറുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് എഴുതിയെടുക്കുകയും മറ്റും ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഓർമ്മ പുതുക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെറിയ കാൽക്കുലേഷനുകൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കണം. ഈ ഫോർമാറ്റ് ഒന്ന് രണ്ട് തവണ ആവർത്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ കൂടുതൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും സമയം വീഡിയോ വാച്ച് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾ കിട്ടാനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.